السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമ സഹോദരങ്ങളെ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ. മൂസാ നബി അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് എന്ന വേദഗ്രന്ഥം പഠിക്കാതിരിക്കുകയും അതിനെ ഉൾക്കൊള്ളാതിരിക്കുകയും ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്ത യഹൂദന്മാരെ പറ്റി പരിശുദ്ധ ഖുർആനിലെ 66 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 6 വചനത്തിൽ അള്ളാഹു നടത്തിയ പരാമർശമാണിത്. അവരെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടുമാണ് അള്ളാഹു ഈ പ്രയോഗം നടത്തിയത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അന്ത്യവേദഗ്രന്ഥവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യ പ്രവാചകനുമാണ്. എന്നാൽ ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്നൊരു നബിയോ അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥമോ ഇറങ്ങിയിരുന്നെങ്കിൽ, ഖുർആനിൻ്റെ അങ്ങനെ ഇറങ്ങുകയില്ല എങ്കിൽ പോലും അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ ഖുർആനിൻ്റെ ആളുകളായ നമ്മളെപ്പറ്റിയും അള്ളാഹു ഇതിലും മോശമായ പരാമർശം സത്യത്തിൽ നടത്തുമായിരുന്നു. എന്താണ് തൗറാത്ത് പഠിക്കാത്തവരെ പറ്റി ഇങ്ങനെ ഒരു പ്രയോഗം നടത്താൻ കാരണം, അഥവാ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെന്ന്? എത്ര വിജ്ഞാനമുള്ള, എത്ര മൂല്യമുള്ള, ടൺ കണക്കിന് അല്ലെങ്കിൽ എത്രയോ ഭാരമേറിയ ഗ്രന്ഥം കഴുതയുടെ പുറത്ത് വെച്ച് കൊടുത്താലും കഴുത അതുമേറ്റി നടക്കും. എന്നാൽ അതിലുള്ളത് എന്താണ് എന്ന് കഴുതയ്ക്ക് പഠിച്ച് മനസ്സിലാക്കുന്നില്ല, പഠിച്ച് മനസ്സിലാക്കാനൊട്ട് കഴിയുന്നുമില്ല. എന്ന് പറഞ്ഞതുപോലെ തൗറാത്ത് എന്ന ഒരു വേദഗ്രന്ഥം ലഭിച്ചിട്ട് അതിലുള്ളത് പഠിക്കാതെയും സ്വീകരിക്കാതെയും ഇരിക്കുന്നവരെ പറ്റി അള്ളാഹു നടത്തിയ മോശമായ ഒരു പ്രയോഗമാണ് മേലുള്ളത്. ഇനി പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പ്രയോഗം നമ്മളും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇതാണ്. ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയട്ടെ, ഒന്ന്, ഖുർആൻ നമ്മൾ ഓതാതിരിക്കുക, ഖുർആനിലുള്ളത് നമ്മൾ മനഃപ്പാഠമാക്കാതിരിക്കുക, ഖുർആൻ പഠിക്കാതിരിക്കുക, ഖുർആനിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാതിരിക്കുക, നാലാമത് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുക. എങ്കിൽ അള്ളാഹു യഹൂദന്മാരെ വിളിച്ച ഈ മോശമായ പേരിനും നാമത്തിനും നമുക്കും അർഹരായിത്തീരാം. പക്ഷേ ഈമാനുള്ള ഒരാൾക്ക് ഈ നിലപാടെടുക്കാൻ സാധ്യമല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം അവന് പ്രിയപ്പെട്ടതാണ്, അവൻ നെഞ്ചേറ്റുന്ന വേദഗ്രന്ഥമാണത്. അതോതാതിരിക്കാൻ അവന് കഴിയില്ല, അതിലുള്ളത് മനഃപ്പാഠമാക്കാതിരിക്കാൻ അവന് കഴിയില്ല. ആ ഖുർആൻ തുറന്ന് വെച്ച് എൻ്റെ റബ്ബിന് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് പഠിക്കാതിരിക്കാൻ അവന് കഴിയില്ല, പഠിച്ചത് തൻ്റെ ജീവിതത്തിൽ പകർത്താതിരിക്കാനും അവന് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞവരിൽ ആകേണമോ, അതല്ല ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെന്ന് അള്ളാഹു പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ പെടണമോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് കേൾക്കുമ്പോഴും അതിൻ്റെ ക്ലാസ് എന്ന് കേൾക്കുമ്പോഴും ഓടുന്ന ആളുകളെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 74 അധ്യായം സൂറത്തുൽ മുദ്ദസ്സിറിലെ 49 മുതൽ 51 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ ഇതാണ്. അതായത്, ഫമാ ലഹും മനി തദ്കിറത്തി മൗരിദീൻ കഅന്നഹും ഹമറു മുസ്തൻഫിറ ഫറത് മിൻ കസ്വറ എന്നിരിക്കെ അവർക്കെന്തുപറ്റി, അവർ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കുന്നു, അഥവാ ഖുർആനിൽ നിന്ന് അവർ വിരളി പിടിച്ച കഴുതകളെ പോലെ ഇരിക്കുന്നു, സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കഴുതകൾ. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് പ്രത്യേകം ഇന്നോർക്കാനൊരു കാരണമുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ നിലവിലെ സാഹചര്യം പരിഗണിച്ച് ആളുകളെല്ലാം ലോക്ക്ഡൗണുകളും കർഫ്യൂകളുമായി വീട്ടിലിരിക്കുമ്പോൾ എല്ലാവർക്കും ഖുർആൻ പഠിക്കാനൊരു നല്ല അവസരം എന്നുള്ള നിലയ്ക്ക് ഓൺലൈൻ സംവിധാനത്തിലൂടെ സൂം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഖുർആൻ പഠന ക്ലാസ് 1-2 ദിവസമായി ആരംഭിച്ചു. എല്ലാവരും റൂമിലിരിക്കുകയാണ്, ആർക്കും ജോലികളൊന്നുമില്ല. എന്നാൽ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പ് മെസ്സേജുകളുടെയും മുമ്പിൽ നമ്മുടെ ആളുകളൊക്കെ തിരക്കിലാണ്. അതിനിടയിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരമണിക്കൂർ നേരം നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങൾ ലൈനിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മുഖം കൊടുക്കാതെ, എനിക്കതിന് നേരമില്ല, എനിക്കതിന് സമയമില്ല, എനിക്കതിന് മനസ്സില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ആ ഒരവസരത്തെ അവഗണിക്കുകയുണ്ടായി. ആ അവഗണന കണ്ടപ്പോഴാണ് പരിശുദ്ധ ഖുർആനിലെ ഇത്തരം ആയത്തുകൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തിയത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിക്കാൻ, അത് കേൾക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് മടുപ്പുണ്ടാവരുത്. അത് പഠിക്കാനുള്ള അവസരങ്ങൾ ഏതാണോ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോഴാണ്
നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഖുർആനെ നെഞ്ചേറ്റിയവനാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നാളെ പരലോകത്ത് വെച്ച് ഈ ഖുർആനെ അവഗണിച്ചവനാണിവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ അതിൽപ്പെട്ടവനല്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.